ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് സെവൻ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അതിലെ ചാപ്റ്റർ ത്രീ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും നഗാഡോസ് നഗോഡാസ് വേർ ദ സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ വ്യൂവേഴ്സ് ഫ്രം വേരിയസ് കൺട്രീസ് കെയിം ടു ബൈ ദ സിൽക്ക് ദ പ്രൊഡ്യൂസ്ഡ് അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു വെൻ ബംഗാൾ കെയ്മണ്ടർ ദ റൂൾ ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ ഒഫീഷ്യർസ് ബിഗാൻ ടു എക്സ്പ്ലോയ്ഡ് ദ നഗാഡോസ് ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോടകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ടു ഫോർ വേജസ് കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്തുജോലി ചെയ്യിപ്പിച്ചു ബോണ്ടഡ് ലേബറേഴ്സ് ഓഫ് ദ കമ്പനി ഡിനായി ഓപ്പർച്യൂണിറ്റി സീക്ക് എനി അതർ മീൻസ് ഓഫ് ലീവ് ലൈഹുഡ് ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി അടിമകൾക്ക് തുല്യമായ ജീവിതം ദ വർക്കേഴ്സ് വർ നോട്ട് വില്ലിംഗ് ടു ഒബൈ വർ ടോർച്ചേർഡ് കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു ദ പ്രോപ്പർട്ടീസ് വർ സീസ്ഡ് വസ്തുവകകൾ പിടിച്ചെടുത്തു ദേ കളക്റ്റീവ്ലി ഡിസൈഡ് ടു ഗിവ് അപ് ദ്രഡീഷണൽ ഓക്കുപേഷൻ ഫോർ ഇറ്റ് ഡിഡ് നോട്ട് ഹെവ് ദം ഏൺ എ ലിവിംഗ് ജീവിതം വഴിമുട്ടിയ നഗോടകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഹെൻസ് ദ ഡിസൈഡ് ടു കട്ട് ഓഫ് ദ തേംസ് ആസ് എ പ്രൊട്ടസ്റ്റ് അഗേൻസ് ദ പോളിസീസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു യു ഹാവ് സീൻ ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദ നഗാഡോസ് നഗോഡകളുടെ കഥ വായിച്ചല്ലോ ദിസ് വാസ് നോട്ട് അൻ ഐസൊലേറ്റഡ് ഇവൻറ്റ് ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ദ കമ്പനി റൂൾ അഡ്വേഴ്സ്ലി എഫെക്ടർ എൻഗേജഡ് ഇൻ ട്രഡീഷണൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു ദർവർ അപ്രൈസിങ് ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ കൺട്രി അഗെൻസ്റ്റ് ദിസ് അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു ഹൂവർ എക്സ്പ്ലോയ്റ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്കിരയായത് ഫാർമേഴ്സ് കർഷകർ വിയവേഴ്സ് നെയ്ത്തുകാർ ക്രാഫ്റ്റ്സ്മാൻ കൈത്തൊഴിലുകാർ ട്രൈബൽസ് ഗോത്രവർഗക്കാർ എന്നിവരായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷ്ണങ്ങൾക്കിരയായത് ഫാമേഴ്സ് ബംഗാൾ ദ ദ ദ ദ അറ്റൻഷൻ ഓഫ് ഓഫ് കമ്പനി ഷിഫ്റ്റഡ് ടു റിച്ച് അഗ്രികൾച്ചറൽ സെക്ടർ റീജിയൻ ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു ദർ എം വാസ് ടു എക്സ്പ്ലോർ ദ മാക്സിമം റിസോർസസ് ഈ മേഖലയിൽ നിന്ന് കൊള്ളയടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം വാട്ട് അതിനായി അവരെന്തെല്ലാം ചെയ്തത് ഹെവി ടാക്സസ് ഓൺ ഫാർമേഴ്സ് കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു നോ ടാക്സ് കോൺസെൻഷൻസ് അഗ്രികൾച്ചർ വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല മിഡിൽമെൻദി ഓഫ് നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ അതായത് നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു The farmers had to depend on sahus the private money lenders for loans at a high rate of interest. The company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton jute and indigo. ബംഗാളിലെ മണ്ണ് കോട്ടൺ പരുത്തി ജൂട്ട് ചണം ഇൻഡിഗോ നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി ദീസ് വർ ദ മേജർ റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട് പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു കോൺസിക്വൻലി they decided to expand its cultivation and forced the farmers to do so. അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിക്കാൻ അവർ തീരുമാനിച്ചു ഇതിനായി കർഷകരെ നിർബന്ധിച്ചു ദ ഫീൽഡ് ദാറ്റ് വെർ യൂസ്ഡ് ഓൺലി ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രാപ്സ് ചേഞ്ച്ഡ് ഇൻ ടു ദ പ്ലാന്റേഷൻസ് ഓഫ് കോട്ടൺ ജൂട്ട് ആൻഡ് ഇൻഡിഗോ പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപാദിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും മാറി ആസ് എ റിസൾട്ട് കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു കണ്ടക്ട് സെമിനാർ ഓൺ ദ ഹാർഡ് ഫേസ്ഡ് ബൈ ഡിഫറെ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഇൻ ബംഗാൾ അണ്ടർ ദ കമ്പനി ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ വിവിധ വിഭാഗങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ സംബന്ധിച്ച് ക്ലാസിൽ സെമിനാർ സംഘടിപ്പിക്കുക ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല ഫോറസ്റ്റ് റിസോഴ്സസ് ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു ദീസ് ലോസ് ഗേവ് ദ കമ്പനി ദ ഫോറസ്റ്റ് ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി ദിസ് ഡിസ്റ്റേബ് ദ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ട്രൈബൽസ് ട്രഡീഷണൽ ഫാമിംഗ് പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെട്ടു ദ ട്രൈബൽ ഹാബിറ്റ് വാസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ് ആൻഡ് ടു എക്സ്പ്ലോർ ദീസ് ദ ബ്രിട്ടീഷ് കൺസ്ട്രക്ട് റോഡ്സ് ആൻഡ് റെയിൽവേസ് ടു ദീസ് റീജിയൻസ് ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസഹമാക്കി ഹൗ ഡെ ദോറസ്റ്റ് ലോസ് ഇംപോസ്ഡ് ബൈ ദ കമ്പനി അഡ്വേഴ്സ്ലി ട്രൈബൽ ലൈഫ് ഡിസ്കസ് കമ്പനിയുടെ വനനിയമങ്ങൾ നിയമങ്ങൾ ഗോത്രജനതയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് ചർച്ച ചെയ്യൂ ദ ദ ഓഫ് റെയിൽവേസ് റെയിൽവേസ് ഇന്ത്യൻ വാസ് ഓൺ ഏപ്രിൽ ഏപ്രിൽ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് ഫസ്റ്റ് ട്രെയിൻ ഫ്രം ബോംബെ ഇന്നത്തെ മുംബൈ ടു താനെ വാസ് ഫ്ലാഗ് ഓഫ് പി എം ഓൺ ദാറ്റ് ഡേ അന്ന് വൈകുന്നേരം മുത്തഞ്ചിനാണ് ബോംബെയിൽ നിന്ന് താനേയിലേക്കുള്ള ആദ്യ തീവണ്ടി ട്രെയിൻ ഹാഡ് കോച്ചസ് ദാറ്റ് പാസഞ്ചേഴ്സ് കോച്ചുകളുള്ള ഈ വണ്ടിയിൽ ദ തീവണ്ടിപ്പാഞ്ഞത് യാത്രക്കാരുണ്ടായിരുന്നു എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി ദ യു നൗ നോ ദാറ്റ് കോട്ടൺ കൾട്ടിവേഷൻ യു കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് നാം മനസ്സിലാക്കിയല്ലോ ഹവർ ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ് എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടു ലെറ്റസ് എക്സാം ഇൻ ദീസൻസ് എന്തുകൊണ്ടായിരിക്കാം കൈത്തറി മേഖല തകർന്നത് നമുക്ക് പരിശോധിക്കാം ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ ദ റോ മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ്

കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പ്രിപ്പയർ എ സ്കിറ്റ് ഓൺ കോമൺ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ദ എംസ്ഡ്സ് അഗെൻസ്റ്റ് നഗോഡുകളുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ നെയ്ത്തുകാരുടെ പൊതു പ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന സ്കിറ്റ് തയ്യാറാക്കുക ദ യു ഹാവ് ഐഡന്റിഫൈഡ് ദക്യുപേഷണൽ ഗ്രൂപ്പ് ഹു ലോസ്റ്റ് ദയർ ലീവ് ലൈഹുഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കമ്പനി റൂൾ ഹാവിൻ കമ്പനി ഭരണത്തിന്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ദീസ് പീപ്പിൾ സ്റ്റാർട്ടർഡ് റിബെല്യൻസ് അഗേൻസ് ദ കമ്പനി ആൻഡ് ജമീൻദാസ് ദ മിഡിൽ മെൻ ഓഫ് ദ കമ്പനി ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്താർമാർക്കെതിരെയും കലാപങ്ങൾ തുടക്കമിട്ടു െൽ ഓർഗനൈസ്ഡ് ദ റെസിസ്റ്റൻസ് അഗേൻസ് ദ കമ്പനി ബിക്കേം കോമൺ ഇൻ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു പെസൻ റിവോൾ സ്റ്റാർട്ടഡ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ കമ്പനി റൂൾ കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു

ആൻഡ് ആർ നൗൺ ആസ് ദ മാപ്പിള റിബല്യൻസ് പാട്ടക്കുടിയന്മാരായ മാപ്പിളന്മാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു സിമിലർ അപ്രൈസിങ്ഔട്ട് ഇൻ ബംഗാൾ ആൻഡ് വെർ നൗൺ ആസ് ഫറാസിൻസ് ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്

ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൽ ഗോത്ര ജനത താമസിച്ചിരുന്നത് ദ ദ ദ സാന്താൽ റിബലിൻ വാസ് റിസൾട്ട് ഓഫ് ദേ ഫേസ്ഡ് ഫ്രം കമ്പനി ഓഫീഷ്യൽസ് ആൻഡ് മണി കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൽ കലാപം ദ രാജ്മഹൽ ഹിൽസ് വിറ്റ്നസ് ദ സാക്രിഫൈസ് ഓഫ് മോർ ദാൻ

നമ്മുടെ ായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു റെഫറൻസ് എലമെന്ററി ഓഫ് ഇൻസർജൻസി ആൻഡ് ഹു പവർ അനദർ ഗ്രൂപ്പ് ദാറ്റ് ലെഡ് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം സം ഓഫ് മാർ ഇത്തരം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചിലരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രാജാ ചേത് സിംഗ് ഓഫ്യിലെ രാജ ചേത് സിംഗ് വീരപാണ്ഡ്യ തിരുനെൽവേലി തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ മരുത്തുപാണ്ഡ്യൻ ശിവഗംഗ ശിവഗംഗയിലെ മരുത്തുപാണ്ഡ്യൻ പഴശ്ശിരാജ ഓഫ് മലബാർ മലബാറിലെ പഴശ്ശിരാജ കിട്ടൂർ ചെന്ന ഓഫ് കർണാടക കർണാടകയിലെ കിട്ടൂർ ചെന്ന വേലുത്തമ്പി ദളവ ഓഫ് ട്രാവംകൂർ തിരുവിതാംകൂറിലെ വേലുത്തമ്പി പാലിയത്തച്ഛൻ ഓഫ് കൊച്ചി കൊച്ചിയിലെ പാലിയത്തച്ഛൻ ഈ ചാപ്റ്ററുടെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം